ഇന്ന് ജൂലൈ 11 ഇന്നേ ദിവസം ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ട സിനിമകളുടെ ഉൾപ്പെടെ 8 ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് ജാനകി ജാന എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ മലയാളം ഫാമിലി എന്റർടൈനർ സിനിമ ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ 4 ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ജാനകി ജാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ. ഇന്ന് ദിവസം എച്ച് ഡി പതിപ്പ് പുറത്തു വന്ന ഏറ്റവും പുതിയ വിദേശ സിനിമ അത് ട്രാൻസ്ഫോമേഴ്സ് റൈസ് ഓഫ് ദ ബീസ്റ്റ് എന്ന സിനിമയാണ്. ചിത്രം ഇന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ എച്ച് ഡി പതിപ്പ് വിദേശ രാജ്യത്തു നിന്നും റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമയുടെ ഒ ഡി ടി റിലീസ് ആമസോൺ പ്രൈം ഉൾപ്പെടെയുള്ള മുഖ്യതര ഒ ഡി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം. കാത്തിരിക്കൂ ആമസോൺ പ്രൈമിലൂടെ ഉള്ള ഒ ഡി ടി റിലീസിനായിട്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുന്ന നെയ്മർ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഒഫീഷ്യൽ ഒ ഡി ടി റിലീസ് കൺഫർമേഷൻ നടത്തിയ നെയ്മർ എന്ന സിനിമയുടെ ഒ ഡി ടി റിലീസ് തീയതി കൂടി ഇപ്പോഴത്തെ അവർ അറിയിച്ചിരിക്കുകയാണ്. ജാനകി ജാന എന്ന സിനിമയ്ക്ക് ശേഷം ഹോട്ട്സ്റ്റാറിലൂടെ വരാനിരിക്കുന്ന അടുത്ത മലയാളം സിനിമ കൂടിയായ നെയ്മർ ഈ മാസം അവസാനം ജൂലൈ 28 ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഇപ്പോഴത്തെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 4 ഭാഷകളിലായിരിക്കും നെയ്മർ എന്ന സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുക. നാലാമത്തേതും ഒരു മലയാളം സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി വിജയിച്ച മലയാളം സിനിമകളിലൊന്നായ മധുരമനോഹര മോഹം എന്ന സിനിമ എച്ച് ആർ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ നേരത്തെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് പ്രേക്ഷകരെ അറിയിച്ചതാണ്. സിനിമ ഈ മാസം ജൂലൈ മാസം അവസാനത്തോടെ അതല്ലെങ്കിൽ ഓഗസ്റ്റിലെ ആദ്യ ആഴ്ചയായിരിക്കും എച്ച് ആർ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുക. മലയാളത്തിന് പുറമെ വിവിധ ഭാഷകളിലെ സിനിമ ലഭ്യമാകുന്നതാണ്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് 18+ എന്ന സിനിമ. നെസലൻ നായകനായി എത്തിയ സിനിമ ഇപ്പോഴത്തെ തിയേറ്ററുകളിൽ നിന്ന് മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങൾ സോണി ലിവ് സ്വന്തമാക്കിയെന്ന് അറിയാനായിട്ട് കഴിയുന്നു. 18+ സോണി ലിവിലൂടെ ഓഗസ്റ്റ് മാസം ഓണം പ്രമാണിച്ചായിരിക്കും ഒ ടി ടി റിലീസ് ചെയ്യുക. മലയാളത്തിന് പുറമെ വിവിധ ഭാഷകളിലെ സിനിമ ലഭ്യമാകുന്നതാണ്. ബോളിവുഡിൽ നിന്നും ജൂൺ മാസം അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് സത്യപ്രേമിക്ക് കഥ എന്ന സിനിമ. 100 കോടിക്ക് മുകളിൽ ഒഫീഷ്യൽ കളക്ഷൻ നേടിയെടുത്തു എന്ന് പറഞ്ഞ് ഇന്ന് ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തു വന്ന സിനിമ ആമസോൺ പ്രൈം ഒ ടി ടി അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ കൂടിയാണ്. ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഓഗസ്റ്റ് മാസം അതല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തോടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നിലവിൽ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമായിരിക്കും സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുക. തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി വിജയിച്ച സിനിമയാണ് മാ മന്നൻ എന്ന സിനിമ. ഉദയനിധി, സ്റ്റാലിൻ, വടിവേലു, ഫഹദ് എന്നിവർ പ്രധാന റോളുകളിലെത്തിയ സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ നേരത്തെ തന്നെ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഈ ജൂലൈ മാസം അവസാനത്തോടെ നെറ്റ്ഫ്ലിക്സിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. ജൂലൈ 28 സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ് ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുന്ന തമിഴിൽ ഏറ്റവും പുതിയ വിജയം നേടിയെടുത്ത പോർത്തോഴിൽ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സോണി ലിവ് ഒ ടി ടി അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമയുടെ ഒ ടി ടി റിലീസ് സ്ഥിതി ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ജൂലൈ 21 അടുത്ത ആഴ്ച വെള്ളിയാഴ്ച പോർത്തോഴിൽ സോണി ലിവിലൂടെ റിലീസ് ചെയ്യുമെന്നാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ ദിനപത്രം കൂടിയായ മലയാള മനോരമ അറിയിച്ചിരിക്കുന്നത്. അത് ഏകദേശം ഉറപ്പാക്കപ്പെട്ട റിലീസ് തീയതിയാണ് എന്നും അടുത്ത ദിവസങ്ങളിൽ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് കൺഫർമേഷൻ വരുമെന്നാണ് തമിഴ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന റിപ്പോർട്ട്. കാത്തിരിക്കൂ കൂടുതൽ ഒ ടി ടി അപ്ഡേറ്റുകൾ കേട്ട്.